ഹായ് എവരിവൺ, പണ്ണീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മുയലുകൾക്കുണ്ടാകുന്ന വയറിളക്കം നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിൻ്റെ ഒരു പ്രസവിക്കാനായിട്ടുള്ള ഒരു മുയലാണ്. അടുത്ത നെക്സ്റ്റ് വീക്ക് പ്രസവിക്കാനുള്ളതാണ് അവൾ. അവൾക്ക് ഞാൻ നെസ്റ്റ് ബോക്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആൾക്ക് എന്തോ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്, വയറിളകുന്നുണ്ട്, കുറച്ച് ലൂസായിട്ടാണുള്ളത്. അപ്പോൾ ഞാൻ ഇവൾക്ക് വയറിളക്കം ഉണ്ടാകുന്ന സമയം, ഇവൾക്ക് നല്ല എൻ്റെ എല്ലാ മുയലുകൾക്കും വയറിളക്കം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ കൊടുക്കൽ പേരക്കൻ്റെ ഇലയാണ്. പേരക്കൻ്റെ തൂമ്പായിട്ട് വരുന്ന തളിരിലുണ്ടാവുമല്ലോ, ആ ഇല എടുത്തിട്ട് ഒരു രണ്ടോ മൂന്നോ ഇലകൾ നുള്ളി എടുത്തിട്ട് അത് നമ്മുടെ മുയലിന് കൊടുത്തു കഴിഞ്ഞാൽ വയറിളക്കം പെട്ടെന്ന് തന്നെ മാറും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് ഇലകൾ കൊടുക്കരുത്. രണ്ടോ മൂന്നെണ്ണോ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ വയറിളക്കം നന്നായിട്ട് മാറും. പിന്നെ അതുപോലെ മറ്റൊരു ഓപ്ഷനാണ് ഈ കട്ടൻ ചായ. കട്ടൻ ചായ കൊടുത്തു കഴിഞ്ഞാൽ മുയലിൻ്റെ വയറിളക്കം പെട്ടെന്ന് നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാനിൻ്റെ ഫാമിൽ മിക്കവാറും എല്ലാ മുയലുകൾക്കും ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഈ പേരക്കൻ്റെ ഇലയാണ് ഫസ്റ്റ് തന്നെ കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് തന്നെ ഇവരെ വയറിളക്കം പ്രശ്നങ്ങളൊക്കെ മാറലുണ്ട്. ഇപ്പോൾ ഈ മഴക്കാലമൊക്കെയുള്ള സമയത്ത് നമ്മുടെ ഈ പുല്ലുകൾ, നനഞ്ഞ പുല്ലുകൾ കൊടുക്കുന്ന സമയത്തൊക്കെയാണ് ഇവർക്ക് ഈ വയറിളക്കം കൂടുതലായിട്ടുണ്ടാവുക. അതുപോലെ പ്രത്യേകിച്ച് ചെറിയ മുയൽക്കുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല വയറിളക്കം ഉണ്ടാവും. അപ്പോൾ എപ്പോഴും പുല്ല് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള പുല്ല് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ പുല്ല് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് കെയർ ചെയ്യണം. അതിൽ ഈ എന്തെങ്കിലും ജീവികളോ അതുപോലെ ഈ പുഴുവിൻ്റെ മുട്ട പുപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ വയറിളക്കം വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.